കാസർഗോഡ് ദേശീയപാത വികസനത്തിനിടെ കണ്ടെത്തിയ പെരുമ്പാമ്പിന്റെ മുട്ടകൾ വിരിഞ്ഞു അധികൃതർ ആ ഭാഗത്തെ പണികൾ നിർത്തിവെച്ച് കാത്തിരുന്നത് ഒന്നര മാസത്തോളം വേറിട്ട നന്മയുടെ കാഴ്ച ദേശീയപാത നിർമ്മാണത്തിനിടെ പെരുമ്പാമ്പിനെയും മുട്ടകളെയും കണ്ടാൽ എന്തു ചെയ്യും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പുറത്തു വരുന്നത് വരെ പണി മാറ്റിവെക്കണം അത് ഇനി ഒരു മാസമായാലും ഒന്നര മാസമായാലും കാത്തിരുന്നേ പറ്റൂ അല്ലാതെ പാമ്പിൻ മുട്ടകൾ വിരിയാൻ സമ്മതിക്കാതെ എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ കിട്ടുന്നത് പിഴയും ജയിൽ ശിക്ഷയും ആയിരിക്കും കാസർഗോഡാണ് സംഭവം ദേശീയപാത പണിക്ക് എത്തിയ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണോ മാസമായിട്ടും പണി തുടരാതെ നിർത്തിവച്ചിരുന്നത് എൻ എച്ച് അറുപത്തിയാറിന്റെ വീതി കൂട്ടുന്നതിനായാണ് ജോലികൾ നടന്നു വന്നത് സി പി സിആർഐക്ക് സമീപം ഒരു കലങ്ങ് നിർമ്മിക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപതിന് പെരുമ്പാമ്പിനെ കണ്ടത് തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു റോഡ് നിരപ്പിൽ നിന്ന് നാലടി താഴെയാണ് പാമ്പിന്റെ മാളം കണ്ടെത്തിയത് ഇത് മാറ്റാതെ കലങ്ങ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല തുടർന്ന് വനം വകുപ്പ് പാമ്പിനെ മാറ്റുന്നതുവരെ പണി നിർത്തിവെക്കാൻ സാധിക്കുമോ എന്നാണ് സൊസൈറ്റിയോട് ചോദിച്ചത് പാമ്പിനെ പുറത്തെത്തിക്കാനായി പാമ്പ് പിടുത്തക്കാരനായ ഒരാളെ വിളിച്ചു വരുത്തി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പാമ്പിനെ പെരുമ്പാമ്പിനെ ആഹ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇദ്ദേഹം വന്ന് നോക്കുമ്പോഴാണ് പാമ്പ് മുട്ടക്കടായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത് ഒടുവിൽ ഇത് അധികാരികളെ ബന്ധപ്പെട്ടു അദ്ദേഹമാണ് പാമ്പിനെ ഈ അവസരത്തിൽ മാറ്റുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഒന്ന് ഡിഗ്രി വരെ ചൂടാണ് പെരുമ്പാമ്പിന്റെ മുട്ട വിരിയുന്നതിന് ആവശ്യം അമ്മപ്പാമ്പിന്റെ ചൂട് തന്നെ നിർബന്ധമാണ് തുടർന്ന് ഈ മേഖലയിലെ ജോലി ഊരാളുങ്കൽ സൊസൈറ്റി നിർത്തിവെക്കുകയായിരുന്നു പാമ്പുപിടുത്തക്കാരനായ അമീൻ എല്ലാ ദിവസവും എത്തി പാമ്പിന്റെ മുട്ടകൾ പരിശോധിക്കുമായിരുന്നു അൻപത്തിനാലാമത്തെ ദിവസമായപ്പോഴേക്കും മുട്ടകൾ വിരിഞ്ഞു തുടങ്ങി വിരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ പാമ്പിന്റെ സാന്നിധ്യം ആവശ്യമില്ല അതുകൊണ്ട് ഈ പാമ്പുപിടുത്തക്കാരനായ അമീൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ മുട്ടകളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റി മുട്ടകൾ മാറ്റുന്ന സമയത്ത് മാളത്തിന് തൊട്ടടുത്ത് തന്നെ അമ്മ ഉണ്ടായിരുന്നു ിൽ നിന്ന് നശിച്ചു പോകും എന്നതിനാൽ മുട്ട വിരിയാറാകുന്നത് വരെ കാത്തുനിന്നു ഈ ഭാഗത്തെ നിർമ്മാണം ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാറ്റിവെച്ചു ഷെഡ്യൂൾഡ് ഒന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഇനമായതിനാൽ ഇവരുടെ ജീവിതത്തിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും ഇടയ്ക്കിടെ മുട്ടയുടെ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു സാധാരണയായി അറുപത്തിരണ്ട് മുതൽ എഴുപത്തിയഞ്ച് ദിവസങ്ങളാണ് മുട്ട വിരിയാൻ വേണ്ടി വരുന്ന സമയം തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മുട്ട വിരിയുന്നതിൻ്റെ ഭാഗമായി മുട്ടയിലിങ്ങനെ പൊട്ടലുകളൊക്കെ കാണാൻ തുടങ്ങി പറയുന്നത് തുടർന്ന് നിർദ്ദേശപ്രകാരം എല്ലാ മുട്ടകളെയും പ്രത്യേകം പ്രത്യേകം ബോക്സുകളിലാക്കി വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ട്രെയിനർ അമീൻ അതിനെ വീട്ടിലേക്ക് മാറ്റി പതിനഞ്ച് മുട്ട വിരിഞ്ഞതോടെ വനം വകുപ്പ് സ്പീഡ് റെസ്പോൺസ് ടീം ഇത് ഏറ്റെടുത്ത് ബോവിക്കാനം വനത്തിൽ വിടുകയായിരുന്നു ഡി എഫ് ഉദ്യോഗസ്ഥന്മാരായ ബാബു രാജു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ശരിക്കും ഒരു ജീവിയോടുള്ള ഒരു കാരുണ്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ നാം പറയുകയാണ് എന്നുണ്ടെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒരിക്കലും പെരുമ്പാമിനെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ പെരുമ്പാമിനെ മുട്ട വിരിയാൻ അനുവദിക്കാതിരിക്കുന്നതും ഒക്കെ ശിക്ഷാർഹമായ തെറ്റുകൾ തന്നെയാണ് അതുകൊണ്ടും ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായതുകൊണ്ടും ഈ ഇതിന് ഒരു വേറിട്ട കാഴ്ചയായി ഒരു വേറിട്ട നന്മയുടെ കാഴ്ചയായി നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയായാലും അത് പാമ്പ് എന്ന ഭീകര ജീവിയാണെങ്കിൽ പോലും ും മാതൃത്വം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമായ വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്